നമസ്കാരം. കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഔദ്യോഗിക പക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി വിജയിച്ചു വന്നു. ശശി തരൂരിന് 1000-ൽ അധികം വോട്ട് കിട്ടി, അദ്ദേഹം പരാജയപ്പെട്ടു. പക്ഷേ അപ്പോഴും പുതുതായി ഉയരുന്ന ഒരു ചോദ്യം, ശശി തരൂരിന് അടുത്ത് എന്ത് സ്ഥാനമാണ് കോൺഗ്രസിൽ കിട്ടുക എന്നതാണ്. നെഹ്റു കുടുംബത്തിനെതിരെ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമെതിരെ മത്സരിച്ച് അവർക്കെതിരെ പാർട്ടിയിൽ പട നയിച്ചുകൊണ്ട് ഒരു വിഭാഗത്തെ സംഘടിപ്പിച്ച ശശി തരൂരിന് ഇവിടെ അടുത്തതായി പ്രഖ്യാപിക്കുന്ന പ്രവർത്തക സമിതിയിൽ എന്തെങ്കിലും സ്ഥാനം ലഭിക്കുമോ എന്ന് ആശങ്കപ്പെടുന്നവരുമുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈയിടെ ചർച്ച ചെയ്യാത്ത ഒരു കാര്യമാണ്, ശശി തരൂർ എങ്ങനെയാണ് AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നു വന്നത് എന്നതാണ്. കോൺഗ്രസിൽ ശശി തരൂരിനേക്കാളും നിരവധി വർഷങ്ങളുടെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള വ്യക്തിത്വങ്ങൾ കേരളത്തിലും ദേശീയ തലത്തിലും വിവിധ സംസ്ഥാനങ്ങളിലുമൊക്കെയുണ്ട്. ദേശീയ തലത്തിൽ തന്നെ ഏതാണ്ട് ഒരു പിടി നേതാക്കന്മാർ, കോൺഗ്രസിനെ നയിക്കാൻ ശേഷിയുള്ള നേതാക്കന്മാർ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ പിടിപ്പുകേട് മൂലം കഴിഞ്ഞ കുറേ വർഷങ്ങൾ കൊണ്ട് പാർട്ടി വിട്ടുപോയി. അതുകൊണ്ട് തന്നെ രണ്ടാം നിര നേതാക്കളെ എല്ലാം രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കയ്യിലെടുക്കുന്നു. ശശി തരൂർ പോലും വളരെ ജാഗ്രതയോടുകൂടിയാണ് തിരഞ്ഞെടുപ്പ് മത്സര രംഗത്തേക്ക് വരുന്നത്. അതായത്, രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ല എങ്കിൽ മാത്രം ഞാൻ മത്സരിക്കാം എന്നൊരു പ്രസ്താവന വരുന്നു. നെഹ്റു കുടുംബത്തിൻ്റെ അതൃപ്തിക്ക് പ്രാപ്തനാകാ, അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിൻ്റെ അതൃപ്തിക്ക് പാത്രമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു ആദ്യഘട്ടത്തിൽ. പിന്നീട് സ്ഥാനം, അതായത് മത്സരത്തിന് ഉറപ്പിച്ച ശേഷം, അല്ലെങ്കിൽ മത്സരിക്കാമെന്ന് ഉറപ്പിച്ച ശേഷം നേതൃത്വത്തെ അടക്കം വലിയ രീതിയിൽ വിമർശിക്കുന്നു. വീണ്ടും കള്ളവോട്ട് എന്ന ആരോപണം ഉന്നയിക്കുന്നു. വോട്ടെണ്ണലിൻ്റെ അവസാന മണിക്കൂർ വരെ കള്ളവോട്ട് നടന്നു എന്ന് തരൂർ ആരോപിക്കുന്നു. പെട്ടെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വിജയത്തിന് ശേഷം ശശി തരൂര് അടിയുറച്ച ഒരു കോൺഗ്രസ്സുകാരനാകുന്നു, അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിൻ്റെ വിധേയനായി മാറുന്നു, മല്ലികാർജ്ജുൻ ഖാർഗെയോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. പക്ഷേ ഈ ശശി തരൂര് ഒരു വൈൽഡ് കാർഡ് എൻട്രി എന്ന പോലെയാണ് പാർട്ടിയിലേക്ക് വരുന്നത് എന്ന് നമുക്കറിയാം. അദ്ദേഹം ഒരു അന്താരാഷ്ട്ര തലത്തിലൊരു ഡിപ്ലോമാറ്റായിരുന്നു. ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോഴാണ് അദ്ദേഹത്തെക്കുറിച്ച് വലിയ ഭാരതം ഇന്ത്യയിലെ ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലായി അറിയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ച ശേഷം അദ്ദേഹം നേരെ കോൺഗ്രസ്സിലേക്ക് വരുമ്പോൾ എല്ലാവരും ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു. നെഹ്റുവിൻ്റെ, അല്ലെങ്കിൽ നെഹ്റുവിയൻ നയങ്ങളെ പുസ്തകങ്ങളിലൂടെയൊക്കെ പണ്ടുകാലത്ത്, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുന്നേ വിമർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ശശി തരൂർ. അതുകൊണ്ട് തന്നെ അതേ ശശി തരൂറിന് എങ്ങനെയാണ് കോൺഗ്രസ്സിലേക്ക് വരാൻ സാധിക്കുക എന്നൊരു ചോദ്യചിഹ്നം പലരും ഉന്നയിച്ചിരുന്നതാണ്. രാഷ്ട്രീയത്ത് അന്ന് രാഷ്ട്രീയ വിദഗ്ധർക്ക് ഒട്ടും ദഹിക്കാത്ത കാര്യവും അതുതന്നെയാണ്, ശശി തരൂർ എങ്ങനെയാണ് കോൺഗ്രസ്സിലേക്ക് വരുന്നത്. പക്ഷേ കാലം എല്ലാം മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. എന്നാലും ചില സൂചനകൾ ഇപ്പോഴും അവിടെയുണ്ട്. കോൺഗ്രസ്സിലേക്ക് വരുന്നു, നേരെ തിരുവനന്തപുരം സീറ്റിലേക്ക് മത്സരിക്കാൻ അദ്ദേഹം എത്തുന്നു. ഏതാണ്ടൊരു പേയ്മെൻ്റ് സീറ്റ് സംഘടിപ്പിച്ച ഒരു പ്രതീതിയാണ് ആ സമയത്ത് ഉണ്ടായത്. പലരും ശശി തരൂര് പേയ്മെൻ്റ് സീറ്റാണ് തിരുവനന്തപുരം മണ്ഡലം എന്ന രാഷ്ട്രീയ ആരോപണങ്ങൾ ആ കാലഘട്ടത്തിലേക്ക് ഉയർന്നിരുന്നതാണ്. അത് പൂർണ്ണമായും ഇതുവരെ ആരും തള്ളിക്കളഞ്ഞിട്ടുമില്ല. പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് സംസ്ഥാന നേതൃത്വം തിരുവനന്തപുരം സീറ്റ് ശശി തരൂരിന് കൊടുത്തത് എന്നുറപ്പാണ്. ഒന്നാ ആദ്യത്തെ തവണ വിജയിക്കുന്നു, രണ്ടാം തവണയും വിജയിക്കുന്നു, മൂന്നാം തവണ വിജയിക്കുന്നു. ഈ രണ്ടും മൂന്നും തവണ വീണ്ടും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് ശശി തരൂരിന് തിരുവനന്തപുരം സീറ്റ് കൊടുക്കുന്നതിനോട് സംസ്ഥാന നേതാക്കൾക്കാർക്കും താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ അപ്പോഴും കേന്ദ്ര നേതൃത്വമാണ്, അതായത് ഇപ്പോൾ ശശി തരൂര് എതിരെ മത്സരിച്ച രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും പ്രിയപ്പെട്ടവനായിരുന്നു അന്ന് ശശി തരൂര്, അവരുടെ നിർബന്ധ ബുദ്ധിക്ക് വഴങ്ങിയാണ് സംസ്ഥാന നേതൃത്വം തിരുവനന്തപുരത്ത് നിന്നും ശശി തരൂരിനെ മത്സരിപ്പിക്കാൻ അനുവദിച്ചത്. ചില രാഷ്ട്രീയ പാർട്ടികൾ, CPM അടക്കമുള്ള ചില രാഷ്ട്രീയ പാർട്ടികളുടെയും മറ്റു ചില ജാതി മത സംഘടനകളുടെയും ഒക്കെ പിൻബലം ഉണ്ടാക്കിയെടുക്കുന്നതിൽ എപ്പോഴും ശശി തരൂര് തിരുവനന്തപുരത്ത് ശ്രദ്ധിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ എങ്ങനെയാണ് AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക്, അല്ലെങ്കിൽ കോൺഗ്രസ്സിനെ നയിക്കാൻ കഴിയുന്ന ഒരാളായി ചിലരുടെയെങ്കിലും ഈ 1000 വോട്ട് ലഭിച്ചു എന്ന് പറയുമ്പോൾ
ഒരു വിഭാഗം കോൺഗ്രസ്സുകാരുടെയെങ്കിലും പിന്തുണ ശശി തരൂരിനുണ്ടായിരുന്നു. എന്ത് ഘടകമാണ് ഈ ശശി തരൂരിനെ ഇത്രയും കോൺഗ്രസ്സിനെ നയിക്കാനുള്ള ശേഷിയുള്ള ഒരു നേതാവാക്കി ഉയർത്തിയത് എന്നറിയില്ല. പക്ഷേ ശശി തരൂർ പെട്ടെന്ന് ആ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഉയർന്നു വരികയായിരുന്നു. ഇതിനെന്തൊക്കെ ഗുണഗണങ്ങളാണ് ശശി തരൂരിനുള്ളത് എന്ന് ചോദിച്ചാൽ പിന്താങ്ങുന്ന കോൺഗ്രസ്സുകാർക്ക് പോലും മറുപടിയില്ല. അദ്ദേഹം പേയ്മെൻ്റ് സീറ്റ് എന്ന പോലെ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വവുമായി ചർച്ച നടത്തി നേരെ തിരുവനന്തപുരത്തേക്ക് വരുന്നു. കുറച്ചു കാലം എം പി ആയിരിക്കുന്നു. എന്നുമാത്രമല്ല യു പി എ ഭരണകാലത്ത് അദ്ദേഹത്തിനൊരു മന്ത്രിസ്ഥാനം കൂടി ലഭിക്കുകയാണ്. സഹമന്ത്രിസ്ഥാനമാണെങ്കിൽ കൂടി വിദേശകാര്യമന്ത്രി, വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ചുമതലയടക്കം ശശി തരൂരിലേക്ക് വന്നു. പക്ഷേ അതിലൊന്നും സ്ഥിരത കൈവരിക്കാൻ ശശി തരൂരിന് ആയില്ല എന്നുള്ളതാണ്. കേന്ദ്ര നേതൃത്വത്തിൻ്റെ പ്രിയങ്കരനായ നേതാവായിരുന്നു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ വരെ ശശി തരൂരെങ്കിൽ ഇപ്പോൾ ശശി തരൂരിന് കേന്ദ്ര നേതൃത്വത്തിനെ അല്ല സംബന്ധിച്ചിടത്തോളം അത്ര കണ്ട് പ്രീതിയില്ലാത്ത ഒരു നേതാവാണ്. മാത്രമല്ല മന്ത്രിപദം, നിർണായക വകുപ്പുകളടക്കം ശശി തരൂരിൻ്റെ കയ്യിൽ വച്ചു കൊടുത്തിട്ടും മനുഷ്യ വിഭവശേഷി മന്ത്രിയായും അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രിയായും ഒക്കെ ശശി തരൂർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടും അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം ശശി തരൂരിന് കൊടുത്തിട്ടും അതൊന്നും കൈമുതലാക്കാൻ അല്ലെങ്കിൽ അതിലൊക്കെ പിടിച്ചു നിൽക്കാൻ ശശി തരൂരിന് കഴിഞ്ഞില്ല. കേവലം ഒരു അഴിമതി പ്രശ്നത്തിൻ്റെ പേരിൽ, ഒരു അഴിമതി ആരോപണത്തിൻ്റെ പേരിൽ മന്ത്രിസ്ഥാനത്തിരിക്കുമ്പോൾ തന്നെ ആവശ്യമില്ലാത്ത ഇടപാടുകൾക്ക് പോയി പുലിവാലി പിടിക്കുകയും മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്തയാളാണ് ശശി തരൂർ. അതുകൊണ്ട് തന്നെ ഒരു ജനകീയനായ നേതാവ് അല്ലെങ്കിൽ ജനപ്രതിനിധി എന്ന് പറയാനാവില്ല. അദ്ദേഹം പ്രഭാഷണത്തിലും അതുപോലെ തന്നെ പുസ്തകരചനയിലും ഒക്കെ മിടുക്കനാണ്. കോൺഗ്രസ്സുകാർ ആഗോള പൗരനാണെന്നൊക്കെ, വിശ്വപൗരനെന്നൊക്കെ പറയുമ്പോഴും കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനത്തേക്ക് വരാൻ ശശി തരൂർ യോഗ്യനല്ല എന്ന് തന്നെയാണ് കൂടുതൽ ആളുകളും, ഭൂരിഭാഗം കോൺഗ്രസ്സുകാരും വിലയിരുത്തിയത് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ 1000 വോട്ടുകൾ തന്നെ സംഘടിപ്പിച്ചത് ശശി തരൂർ തിരുവനന്തപുരത്ത് സീറ്റ് നേടിയതുപോലെയും അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം കൈക്കലാക്കിയതുപോലെയും ഒക്കെയാണ്. ഏറ്റവും ചുരുങ്ങിയ കാലം കൊണ്ടൊരു പാർട്ടിയുടെ ഉന്നത തലത്തിലേക്ക് വരെ വളരുക, അവിടെ നിന്നും കയ്യിലിരിപ്പ് കൊണ്ട് നേരെ താഴേക്ക് പോയ നേതാവാണ് ശശി തരൂർ എന്ന് കാലം തെളിയിക്കുന്നുണ്ട്. പക്ഷേ അവിടെ നിന്നും വീണ്ടും അധ്യക്ഷ സ്ഥാനത്തേക്ക് വരെ മത്സരിക്കാനുള്ള ഒരു ധൈര്യം കാട്ടുന്നു ശശി തരൂർ. ആ ധൈര്യമാണ് അസ്ഥാനത്താണ് എന്ന് പ്രവർത്തകർ തന്നെ തെളിയിച്ചു കൊടുക്കുകയും ചെയ്തു. ശശി തരൂർ അല്ലാതെ മറ്റാരെങ്കിലുമാണ് എതിർപക്ഷത്ത് ഈ ഗുലാം നബി ആസാദോ കപിൽ സിബലിനോ അവരൊക്കെ വിമത ശബ്ദമുയർത്തിയവരാണ്. അവർക്ക് പാർട്ടി വിട്ടു പോകാതെ മത്സരിച്ചിരുന്നുവെങ്കിൽ, അവരെ മത്സരിപ്പിക്കാൻ അനുവദിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും ഈ നെഹ്റു കുടുംബത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ അധ്യക്ഷ സ്ഥാനം ഇന്ന് കപിൽ സിബലിലേക്കോ അല്ലെങ്കിൽ ഗുലാം നബി ആസാദിലേക്കോ വരുമായിരുന്നു. അവിടെയാണ് കോൺഗ്രസിൻ്റെ കപടത. എങ്ങനെയാണ് ശശി തരൂർ അവിടെ മത്സരിക്കാനെത്തുന്നത്? ആരാണ് ആ ശശി തരൂരിനെ മത്സരിക്കാൻ അനുവദിച്ചത്? ഗുലാം നബി ആസാദിനും കപിൽ സിബലിനെയും പോലെയുള്ള കോൺഗ്രസ്സിലെ എക്കാലത്തെയും മികച്ച നേതാക്കന്മാർക്ക് ലഭിക്കാത്ത അവസരം ശശി തരൂരിന് എങ്ങനെ ലഭിച്ചു? ഇതെല്ലാം തീർച്ചയായും ദുരൂഹമായ ചോദ്യങ്ങളാണ്. കാലം അതിനുത്തരം തരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വരും ദിവസങ്ങളിൽ കോൺഗ്രസ്സിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പ്, കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന തിരഞ്ഞെടുപ്പ് ഈ ചൂണ്ടിക്കാണിക്കും പോലെ അല്ലെങ്കിൽ ഈ പ്രചരിപ്പിക്കും പോലെ വലിയ ജനാധിപത്യ സംവിധാനത്തിൻ്റെ മഹത്തായ ഉദാഹരണമൊന്നുമല്ല. അത് ചില കപടമായ കളികളാണ് എന്ന് തന്നെ എന്ന് വ്യക്തമാക്കുന്ന ചില സൂചനകൾ ഒരുപക്ഷേ വരും കാലത്ത് അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പുറത്തു വന്നേക്കാം. എന്തായാലും കോൺഗ്രസ്സുകാർക്ക് നെഹ്റു കുടുംബം മാത്രം മതി എന്ന ഒരു ചിന്തയാണ് ഇപ്പോഴുള്ളത്. നെഹ്റു കുടുംബത്തിനെതിരെ സംസാരിക്കുന്ന അല്ലെങ്കിൽ മികച്ച നേതൃത്വം വേണമെന്നാവശ്യപ്പെടുന്ന നേതാക്കന്മാരും അണികളും എല്ലാം പാർട്ടി വിട്ട് പോയി കഴിഞ്ഞു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.